നമസ്കാരം ഇപ്പോൾ എസ് ബി ഐയുടെ ഒരു ഓഫറാണ് ഇപ്പോൾ റീറ്റെയിൽ ലോൺ എടുത്തവർക്ക് അല്ലെങ്കിൽ ഹോം ലോൺ എടുത്തവർക്ക് എജ്യൂക്കേഷൻ ലോൺ എടുത്തവർക്ക് ഇവർക്ക് എല്ലാവർക്കും ലോൺ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ ടു ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനം കൊടുക്കുന്നത് മാർച്ച് ഒന്ന് വരെ ലോണ് കൃത്യമായിട്ട് അടച്ചവർക്കും അതേപോലെ തന്നെ ഇനി ഇംഗത്തിലൊരു വ്യത്യാസമുണ്ട് ആ ഇംഗത്തിൽ വ്യത്യാസമുള്ള അതിൻ്റെ പേരിൽ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ സൗകര്യം ബാങ്ക് അവൈലാക്കണുള്ളൂ മിക്കവാറും മറ്റുള്ള ലീഡിങ് ബാങ്ക്സുകളെല്ലാവരും ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ സിമിലർ ഓഫർ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും ഒട്ടുമിക്ക ബാങ്കുകളും ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോഴേക്കും ആ ഒരു അനൗൺസ്മെൻറ്റ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വർഷത്തെ മൊറട്ടോറിയം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിൽ ഓടിപ്പോയി ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും കടം ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് കടം കൂടി വരുമ്പോൾ ഒരു സന്തോഷമായിട്ട് ജീവിക്കാനും ടെൻഷൻ കൂട്ടി ജീവിക്കാനും സ്ട്രെസ്സ് കുറെ എടുത്ത് ജീവിക്കാനും ഉള്ള ഒരു സംവിധാനം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെതായാലും നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ട് അതിൻ്റെ പേരിൽ ലോൺ ലോണടക്കാൻ യാതൊരു നിവൃത്തിയില്ല നമുക്ക് ജോലി പോയി ഇൻകം പോയി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം ഫെസിലിറ്റികളിലേക്ക് നിങ്ങൾ പോയാൽ മതി ഇത്തരം ഫെസിലിറ്റികൾ വരുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെയാണെങ്കിൽ നല്ലൊരു കോസ്റ്റ് നമുക്ക് ഇൻകറിയേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇൻട്രസ്റ്റ് അക്യൂമേറ്റഡ് ആവും നമ്മുടെ ലോൺ റീപേമെൻറ്റ് ടൈം ഡ്യൂറേഷൻ കൂടും അതോടൊപ്പം തന്നെ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് ഹാഫ് പെർസെൻറ്റേജോളം ഇൻട്രസ്റ്റ് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരും ഇതിൽ ഇങ്ങനൊരു ഫെസിലിറ്റി അവൈൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു എൻ പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോൺ ഡിഫോൾട്ടർ ആയിട്ടോ സിബിൾ വ്യത്യാസം വരെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസിൽ അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ ജേണിയിൽ നല്ലൊരു ഹോള് തന്നെയായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ ഈ ഫെസിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു സംവിധാനം വന്നിട്ട് പ്രത്യേകിച്ചും ലോണ് ിന് ഒരു ഇളവ് തന്നതിൻ്റെ പേരിൽ എല്ലാവരും ഇത് അറിയാനും ചാൻസ് ഉണ്ട് പക്ഷേ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഫെസിലിറ്റി അവൈലാക്കണേക്കാളും മുന്നേ എല്ലാവരും ഈ ഫെസിലിറ്റി അവൈലാക്കുമ്പോൾ എത്ര കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യണമെന്ന് അറിയണം അത് മനസ്സിലാക്കി അതിന് യാതൊരു വിധത്തിൽ നിവൃത്തിയില്ല ഈ ഫെസിലിറ്റി അവൈൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫെസിലിറ്റി അവൈൽ ചെയ്യുക അല്ലെങ്കിൽ ഈ ഫെസിലിറ്റി അവൈൽ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ രണ്ട് വർഷത്തെ ലോൺ മൊറട്ടോറിയം എടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക എന്നിട്ട് ആ ഫെസിലിറ്റി അവൈൽ ചെയ്യുക അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇതുമായിട്ട് സംബന്ധമുള്ള എന്തെങ്കിലും ക്വസ്ൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൽ ചെയ്തോളൂ വി ആർ ഹാപ്പി ടു ഹാവ് ഹെൽപ്പ്